കാർഡ്ബോർഡിന്റെ പീസിൽ ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ പോവുകയാണെ അതിനായിട്ട് എനിക്ക് ഇത് നല്ല നീളത്തിനൊരു കാർഡ്ബോർഡിന്റെ പീസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനിതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ടൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വരച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു ലേഡിയുടെ ഒന്ന് വരച്ചു കൊടുക്കാൻ പോകണേ ജസ്റ്റ് ഞാൻ പെൻസിൽ കൊണ്ട് ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മാർക്കറും കൂടി ഉണ്ട് ഒന്ന് വരച്ചെടുക്കാവേ അപ്പോൾ നല്ല വ്യക്തമായിട്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് നമുക്കത് കാണാൻ കഴിയും അപ്പോൾ ഞാനൊന്ന് ആ ലേഡിയുടെ ആ ഒരു പിക്ചർ വരച്ചെടുത്തോട്ടെ അപ്പോൾ നമുക്ക് ഇതിൽ നല്ല ഹൈലൈറ്റായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലേഡിയുടെ ആ ഒരു ഫ്രോക്കിൻ്റെ ഡിസൈനാണ് നല്ല ഒരു ഹൈലൈറ്റായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഫ്രോക്കിൻ്റെ ഡിസൈനായിട്ടാണ് നല്ല ഒരു ഫ്രില്ല് പോലെ ഇനി വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് അതൊന്ന് വരച്ചെടുത്തിട്ട് നമ്മളൊന്ന് അതിലോട്ട് ഡിസൈൻ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആ ഡിസൈൻ എല്ലാം കൊടുക്കുന്നത് നമ്മുടെ കാർഡ് പീസിലാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പിന്നെ കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റുണ്ടല്ലോ അതിൻ്റെ ആ ഒരു കുറച്ച് കവർ കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ

പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് മുകളിലോട്ടുള്ള ആ പോർഷൻ എല്ലാം വേറെ ഡിസൈൻ ചെയ്യാനായിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് ഇനി ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കാം ഇനി അതിൻ്റെ ആ മുകളിലുള്ള ആ പോർഷൻ മാത്രം നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്നിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അത് റിമൂവായി പോകോളും നമുക്ക് ഇതിൻ്റെ ഈ മടക്ക് മടക്ക് പോലെ ഇരുന്ന ആ പോർഷനാണ് എടുക്കേണ്ടത് അപ്പോൾ അതൊന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രില്ല പോലെ നമ്മുടെ ഫ്രോക്കിൻ്റെ ഡിസൈൻ ചെയ്യാനായിട്ട് ഈ ഇതിൻ്റെ പോർഷൻ ഉണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഇതുപോലത്തെ ഒരു ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും സെയിം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം അതും കൂടി പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് അധികം പീസ് നമുക്ക് ചെയ്തെടുക്കണം ഇത്രയും പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിങ്ക് കളർ ഒന്ന് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഉണ്ടല്ലോ അതും കൂടി എടുക്കാം അതൊന്ന് സ്ക്വയർ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സിൽവർ പോഷനാണേ നമ്മൾ എടുക്കാൻ പോകുന്നത് അതിന് ഏതാ ചെറുതായിട്ടൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലത്തെ ഒരു ഷേപ്പിനൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ഇനി നമുക്ക് നമ്മുടെ കാർഡ് പീസ് പെയിൻറ് ചെയ്ത് വെച്ചിരുന്നില്ലേ അതിലോട്ട് ഈ ബിസ്ക്കറ്റിൻ്റെ ഈ പാക്കറ്റിൻ്റെ ഈ ഉൾവശം ഇങ്ങനെ ഇങ്ങനെയൊന്നും വെച്ചുകൊടുത്ത് ഒട്ടിച്ചെടുക്കാവേ അപ്പോൾ നല്ലൊരു സിൽവർ ഷെയ്ഡ് അതിനെ കിട്ടാനായിട്ടാണ് അങ്ങനെ ഒന്ന് എടുക്കുന്നത് ഇനി നമുക്കത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫോണ്ടിൻ്റെ ഗ്ലൂ എടുത്തിട്ടുണ്ട് ഒന്ന് ഒട്ടിച്ചുകൊടുക്കുവാണ് ഇനി ഇത് എല്ലാ പീസും ഇതുപോലത്തെ ഷേപ്പിന് തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ കുറച്ചധികം ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളു വശം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാവേ ഇനി ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അകത്തോട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ലേഡിയുടെ ഫ്രോക്ക് ഡിസൈൻ ചെയ്യാൻ പോവുകയാണെ അപ്പോൾ കുറച്ച് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ ഇതുപോലെ നിന്നാണ് നമുക്ക് ഒട്ടിച്ചുകൊടുക്കേണ്ടത് ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഡിസൈനില് ഇപ്പോൾ ഞാനൊരു മൂന്ന് ലെയർ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ ഏകദേശം നമ്മൾ പെയിൻറ് ചെയ്തിരിക്കുന്ന അത്രയും പോർഷൻ തന്നെ നമുക്കിതുപോലെ നല്ല ഒരു ലെയർ ലെയർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഫ്രോക്കിൻ്റെ ആ ഒരു ഡിസൈൻ നല്ല ഒരു ഭംഗിക്ക് നല്ല ഫിനിഷായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയും തന്നെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആ ലേഡിയുടെ ആ ഫ്രോക്കിൻ്റെ ആ ഒരു ഡിസൈൻ നല്ല ഒരു ഭംഗിക്ക് കിട്ടിയിട്ടില്ലേ ഇനി കുറച്ച് അരി എടുക്കാം ഇനി അരി എടുത്തിട്ട് നമുക്ക് ഫ്രോക്കിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ആ പോർഷൻ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോകണേ അവിടെ നമുക്കൊന്ന് ഗ്ലൂ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് അരി മീനുകൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നല്ലതുപോലെ അവിടെ ഒന്ന് ഒട്ടിപ്പിടിച്ച് ഇരുന്നോളും അപ്പോൾ അരിമണികൾ ആവശ്യത്തിന് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഉണങ്ങി പിടിക്കുന്ന നേരത്തിന് നമുക്ക് മാർക്കറുണ്ട് നമ്മുടെ ലേഡീൻ്റെ ആ ഹെഡ് പോർഷനും ആ നെക്കിൻ്റെ പോർഷനും കൈയുടെയൊക്കെ പോഷനെല്ലാം നമുക്ക് ഒന്ന് മാർക്കർ ഉണ്ടൊന്നു ഫിനിഷ് ചെയ്തൊന്നു വരച്ചു കൊടുക്കാവേ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ പെയിൻ്റ് എടുത്ത് ചെയ്യാം ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഇപ്പം ഞാൻ ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ പെയിൻ്റ് അല്ല മാർക്കർ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിമണികൾ നല്ലതുപോലെ ഉണങ്ങിയിട്ട് മാത്രം മുകളിലായിട്ട് ഇഷ്ടമുള്ള കളർ കൊടുക്കാം അപ്പോൾ ഞാൻ ഓറഞ്ച് കളർ പെയിൻ്റാണ് കൊടുക്കുന്നത് ഈ അരിമണികളുടെ മുകളിൽ നന്നായിട്ട് ഓറഞ്ച് കളർ പെയിൻറ്റും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നെക്കിൻ്റെ പോർഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട് അവിടെ കുറച്ച് ഗ്ലൂം കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് സ്റ്റോൺ ചെയിനും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ സ്റ്റോൺ ചെയിൻ ഒന്ന് വെച്ചുകൊടുക്കാൻ പോകുന്നത് ഇതുപോലെ ഒന്ന് സ്റ്റോൺ ചെയിനും കൂടെ വെച്ചു കൊടുത്താൽ ആ നെക്കിൻ്റെ പോർഷൻ നല്ല ഒരു എടുത്തെറി നിൽക്കുന്ന ഒരു ഒരു ഭംഗിക്ക് കിട്ടും അപ്പോൾ രണ്ട് പോർഷനും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ വർക്ക് ഇന്ന് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പാഴാക്കി കളയുന്ന നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൻ്റെ ആ പോർഷനും പിന്നെ കാർഡ്ബോർഡ് കാർബോർഡ് കൊണ്ടും ചെയ്തെടുത്ത് ഇന്നത്തെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതൊന്നും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ താങ്ക്